ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇതേപോലത്തെ രണ്ട് ചെറിയ ബോർഡാണ്. എന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഒരു സറൗണ്ട് ബോർഡും ഒരു ബാർ സ്റ്റബിൾ ബോർഡാണ് നമ്മൾ പരിചയപ്പെടാൻ പോണത്. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം, നമ്മൾ ആദ്യമായിട്ടാണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണ് മുഖം കാണിച്ചിട്ട് വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും നല്ല കട്ടയ്ക്ക് തന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇനിയുള്ള വീഡിയോയിലും നിങ്ങളെ സപ്പോർട്ട് ഇതേപോലെ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിനി ഒരുപാട് ആംപ്ലിഫയറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളിപ്പോൾ ചെറിയ ചെറിയ ബോർഡുകൾ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനനുസരിച്ച് നമ്മൾ വലിയ വലിയ ബോർഡുകൾ വെച്ചിട്ടുള്ള ആംപ്ലിഫയറുകൾ ചെയ്യുന്ന വീഡിയോകൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതേപോലെ നമുക്ക് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയൊരു ബോർഡുകളും ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ബോർഡുകളാണിത്. അപ്പോൾ നമുക്കൊരു 20-30 അതേപോലെ 44-40 അങ്ങനെയുള്ള ഐസിയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ നമുക്ക് ആംപ്ലിഫയർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ഈ ഇങ്ങനത്തെ ബോർഡുകളാണ് ഏറ്റവും ലോ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റിയത്. പിന്നെ അതേപോലെ നമുക്ക് ചെറിയൊരു കാര്യം, നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൾ അടിക്കുക. അപ്പോൾ നമ്മളെ ചാനൽ പേജിൽ തന്നെ നമ്മളെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറും വിളിക്കാനുള്ള നമ്പറും അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും വിളിക്കുക, കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കറക്റ്റ് കാര്യങ്ങൾ, നിങ്ങൾ ഫോട്ടോ അയക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള നമ്മൾ കറക്റ്റായിട്ട് അതിനനുസരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ ബോർഡുകളെ കുറിച്ച് പരിചയപ്പെടാം. അപ്പോൾ ഇതേപോലെ പ്ലാസ്റ്റിക് ഉറയിലാണ് ഈ ബോർഡ് വരുന്നത്, പ്ലാസ്റ്റിക് കവറിലാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് ഐസി വെച്ചിട്ടുള്ളൊരു ബോർഡാണ് നമ്മളെ ഈ ബോർഡ്. സറൗണ്ട് ബോർഡ്, ഡീകോഡർ ബോർഡ്, അനലോഗ് ഡീകോഡർ ബോർഡ് എന്നാണ് ഇതിന് എഴുതിയിട്ടുള്ളത്. യൂണിവേഴ്സലിൻ്റെ ആണ് ബോർഡ് വരുന്നത്. അപ്പോൾ ഇത് 12.0.12 ഇതിൻ്റെ വോൾട്ടേജ് വരുന്നത്. പിന്നെ അതുപോലെ സബ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന് സബ് ഫിൽറ്റർ ഇല്ല, ഔട്ട് മാത്രം തന്നെ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വയ്ക്കണം. അപ്പോൾ അതിനുള്ള ഓളിയത്തിന് വേണ്ടിയിട്ട് ഒരു പ്രീസെറ്റ് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ കലക്ടറോണ്ട കപ്പാസിറ്ററാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അത് പറയാൻ മാത്രം കപ്പാസിറ്ററുകളൊന്നും ഇല്ല, ആകെ 4 കപ്പാസിറ്ററാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 120-140 വരെ വില വരുന്നുണ്ട്. ഇടയ്ക്ക് കൂടുമ്പോൾ ഇടയ്ക്ക് കുറയും. അപ്പോൾ നമ്മളവിടെ വരുന്ന വിലയാണ് ഈ പറഞ്ഞത്. പിന്നെ അതുപോലെ ബാർ സ്റ്റബിൾ ബോർഡും അതേപോലെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാക്കിങ്ങിലാണ് വരുന്നത്. അപ്പോൾ അതും യൂണിവേഴ്സലിൻ്റെ തന്നെയാണ്, അതേ സെയിം കമ്പനിയുടെ തന്നെയാണ് ബോർഡ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇതും നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പ്രിൻറ്റും കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ബാസ് രണ്ടും അടുപ്പിച്ച് തന്നെ, ട്രബിളും രണ്ടും ഒരേ സൈഡിൽ തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷനുകളും കാര്യങ്ങളൊക്കെ നോക്കാം, ബാസും ട്രബിളിൻ്റെയൊക്കെ. ആദ്യം നമുക്ക് സറൗണ്ട് ബോർഡിൻ്റെ തന്നെ നോക്കാം. സറൗണ്ട് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള ബോർഡുകളെ പോലെ അത്രയ്ക്ക് പെർഫെക്റ്റ് ബോർഡ് എന്ന് പറയാൻ പറ്റില്ല. ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇതേപോലെ ഒരു ബോർഡ് കിട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതായ കുറച്ച് പരിമിതികളുണ്ട് ഇതിൻ്റെ വർക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് വരുന്നത് ഇതിലാണ്, 12.0.12. അപ്പോൾ മൈനസ്, ഗ്രൗണ്ട്, പ്ലസ്, ഇതാ ഇങ്ങനെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, ഗ്രൗണ്ട് സെൻറ്ററിൽ. പിന്നെ അതേപോലെ സബിൻ്റെ കണക്ഷൻ ഇതിലാണ് വന്നിട്ടുള്ളത്. ഔട്ട്പുട്ട് സബിൻ്റെ ഓഡി ഔട്ട് ഇതാണ്. പിന്നെ അതേപോലെ സെൻറ്റർ ഓഡി ഔട്ട് ഇതാണ്. അപ്പോൾ ഇത് രണ്ടും ഒറ്റ റെസിസ്റ്റർ ഇട്ടിട്ട് ഒറ്റ കണക്ഷൻ എന്നാണ് വന്നിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് കൊടുക്കാം. ഇൻപുട്ടിൽ നിന്ന് നമുക്ക് വേറെ ഫിൽറ്റർ ബോർഡ് വെച്ചിട്ട് കൊടുക്കാം. എന്തായാലും ഇതിനൊരു ഫിൽറ്റർ ബോർഡ് നമ്മൾ സെപ്പറേറ്റ് വെക്കണം. പക്ഷേ ഇതിൽ നിന്ന് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റീരിയോ കണക്ഷൻ ഇതാവാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്താ കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റീരിയോ കണക്ഷൻ ഷോർട്ടാവും. നമ്മൾ സെപ്പറേറ്റ് നമ്മൾ അതിൽ നിന്ന് ഒരു സബ് ഫിൽറ്റർ ബോർഡിലേക്ക് കൊടുക്കുമ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും കൂടിയിട്ട് രണ്ട് റെസിസ്റ്റർ ഇട്ട് ഷോർട്ട് ചെയ്തിട്ടാണ് സബ് ഫിൽറ്ററിലേക്ക് പോണത്. അപ്പോൾ അത്രയും നല്ല കമ്പനി ഫിൽറ്റർ ബോർഡൊക്കെ നമ്മളാണ് രണ്ട് ചാനലും കൂടിയിട്ട് ഷോർട്ടാവാതെ പോവുള്ളൂ. അപ്പോൾ അത് രണ്ടും കൂടി ഷോർട്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റീരിയോ വർക്കിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൽ നിന്നൊരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ റയർ ഔട്ട്, റയർ ലെഫ്റ്റ്, അപ്പോൾ അത് ഇതാണ് സറൗണ്ടിൻ്റെ കണക്ഷൻ വരുന്നത്. അതും ഇതേപോലെ ഒരൊറ്റ പിന്നിൻ്റെ മീൻ തന്നെയാണ് രണ്ട് റെസിസ്റ്റർ ഇട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ലോ ബഡ്ജറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ബോർഡാണിത്. പിന്നെ അതുപോലെ ഫ്രണ്ട്, റൈറ്റ്, ഗ്രൗണ്ട്, ലെഫ്റ്റ്, ഇത്രയും മാത്രമേ ഉള്ളൂ ഈ ബോർഡിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്കൊരു 20-30 വെച്ച് ഇത് ചെറിയൊരു ആംപ്ലിഫയർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ഒരു 1500 ഉള്ളിലാണ് മെയിൻ ബോർഡും ട്രാൻസ്ഫോമറും ഒക്കെ ക്യാബിനും ക്യാബിനൊഴിച്ച് ക്യാബിൻ്റെ ഫിറ്റിങ്സ് ഒഴിച്ച് ബാക്കി ഒരു 1500 ഉള്ളിലാണ് നമുക്ക് വരുള്ളൂ. അപ്പോൾ ഇതിനൊരു 140, ഇതിന് ഈ ബോർഡിനൊരു 90 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇത് മാത്രം ഇതിനെ മാത്രം
അത്ര പൈസ വരുന്നുള്ളൂ. പിന്നെ ഒരു 20-30 ബോർഡും, 20-30 ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 550-450 പല റേഞ്ചിലും വരുന്നുണ്ട്, 700-800. അപ്പോൾ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ എന്നാലും നമുക്കൊരു 1000 രൂപയുടെ ഉള്ളിലുണ്ടെങ്കിൽ ബാസ് ഡബിൾ ബോർഡും അതേപോലെ സറൗണ്ട് ബോർഡും നമുക്ക് കിട്ടും. അപ്പോൾ അത്ര ഇതിൽ ചെയ്യാൻ പറ്റും. 500 രൂപയാണ് നമുക്ക് ട്രാൻസ്ഫോമറിന് പറഞ്ഞത്. ട്രാൻസ്ഫോമർ മറ്റേ 5A 12-0-12. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ക്യാബിനെ നമ്മൾ എടുക്കുന്ന ക്യാബിനെ അനുസരിച്ചിട്ട് നമുക്ക് റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് പറ്റാവുന്ന ഇഷ്ടപ്പെട്ട ക്യാബിനെടുത്തിട്ട്, പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് ക്യാബിനുകൾ എടുത്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. ഇതിന് മാക്സിമം നമുക്ക് ഒരു 1500 രൂപ വരുള്ള ആംപ്ലിഫയറിൻ്റെ ഉള്ളിലത്തെ ബോർഡുകൾക്ക് മാത്രം. അപ്പോൾ ഇത്രയും സാധനമാണെങ്കിൽ നമുക്കൊരു 5.1 ചെയ്യാൻ പറ്റും ചെറുത്. ഇനി ഇതിൻ്റെ കണക്ഷനുകൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഇതേപോലെയാണ് വന്നിട്ടുള്ളത്. ബോർഡിൻ്റെ ബാക്ക് വശം ഫ്രണ്ടേജ് ഇതാണ്, ട്രബിൾ 2 ബാസ് ഇതാ ഈ സൈഡിൽ തന്നെയാണ് 2 വന്നിട്ടുള്ളത്. പിന്നെ ഇതിലത്തെ ഈ കപ്പാസിറ്ററുകൾ, ഈ ബാസിന് ഷോർട്ട് ചെയ്തിട്ടുള്ള കപ്പാസിറ്ററുകൾ, അതേപോലെ ഇതിലുള്ള റെസിസ്റ്റൻസ് ഒക്കെ മാറ്റിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാസും ട്രബിളും നമുക്ക് ഇതിൽ തന്നെ എടുക്കാൻ പറ്റും. ചെറുവക അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ നടക്കും. ഹെവി ബോർഡുകൾക്ക് നടക്കില്ല, എന്താ കാരണം ഹെവി ബോർഡുകൾക്ക് അത്യാവശ്യം ഗെയിം വേണം. ഗെയിൻ ഉണ്ടെങ്കിലാണ് വോളിയം നല്ലപോലെ നല്ല പെർഫെക്റ്റ് സാധനം അതിലേക്ക് ഇൻപുട്ട് കൊടുത്താലാണ് അതിൻ്റെ പെർഫോമൻസ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം ഇത് ചെറുവക ബോർഡുകൾക്കൊക്കെ നമുക്ക് പറ്റും. 44-40 വെച്ചിട്ട് ചെയ്യാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബോർഡ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് ഇതാ, ഔട്ട്പുട്ട് ഇതാ, ബാസ് ട്രബിൾ, അപ്പോൾ അതേപോലെ പ്ലസ് ഗ്രൗണ്ട് സപ്ലൈ ഇതിലാണ് വരുന്നത്. പിന്നെ ഇതിൽ BC 548 വെച്ചിട്ടുള്ള ബോർഡാണ്. നമ്മളെ പഴയ സർക്യൂട്ട് തന്നെയാണ് ഇത്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പഴയ നമ്മൾ ബാസ് ഡബിൾ ബോർഡ് ആദ്യം അസംബിൾ ചെയ്തിരുന്ന അതേ സെയിം സർക്യൂട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ബാസ് ഡബിൾ ബോർഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ചെയ്തിരുന്നത്. അപ്പോൾ ഒരു ചാനലിൽ 2 വരിക, ഇൻപുട്ട് ഇൻപുട്ടിൽ ഒരു ട്രാൻസിസ്റ്റർ, അതേപോലെ ബാസും ട്രബിളും കൂടിയിട്ടൊരു ട്രാൻസിസ്റ്റർ, അങ്ങനെയാണ് വരിക. അപ്പോൾ അത്യാവശ്യം ഗെയിനും വോളിയും കാര്യങ്ങളൊക്കെ കിട്ടും. ചെറിയ വോളിയത്തിൽ തന്നെ നല്ല ബാസും ഡബിളും കിട്ടാവുന്ന രീതിയിലാണ് നമ്മൾ ബാസ് ഡബിളുകൾ ആദ്യം അസംബിൾ ചെയ്തിരുന്നത്. ഇപ്പോൾ 5.1 വന്നതിൻ്റെ ശേഷം നമ്മൾ അതിൻ്റേതായ രീതിയിലുള്ള ബോർഡുകൾ മേടിച്ച് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ബോർഡ് വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ, ഏതൊക്കെ കപ്പാസിറ്റി ഇട്ടാണ് വർക്കിംഗ് കിട്ടുക. നമ്മൾ പല ബോർഡിനും ചിലപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റി ഇട്ടുകഴിഞ്ഞാൽ എല്ലാ ബോർഡിനും സൂട്ടായിക്കോളണമെന്നില്ല, അതായത് റെസിസ്റ്ററും. അപ്പോൾ അത് മാറ്റി ചേഞ്ച് ചെയ്ത് മാച്ചാവുന്ന രീതിയിൽ നമ്മൾ ചെയ്താലാണ് നമുക്ക് കറക്റ്റ് നമ്മൾ വിചാരിച്ച വർക്കിംഗ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു തന്നെ താങ്ക് യു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.